ഹമാസ് മോഡൽ ഒരു യുദ്ധം ഹിസ്ബുല്ല ഗ്രൂപ്പിൽ നിന്ന് തൊട്ടടുത്ത ദിവസം ഇസ്രായേലേക്കുണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രചരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 7 ഏത് തരത്തിലായിരുന്നോ ഹമാസ് ആക്രമിച്ചത്, സമാനമായ രീതിയിലുള്ള ആക്രമണം ലെബനാന്റെ അതിർത്തി ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ഉണ്ടാകും എന്ന തരത്തിലുള്ള ന്യൂസുകൾ പ്രചരിച്ചതോടു കൂടിയിട്ടാണ് ആ ഏരിയകളിലും ആ ഭാഗങ്ങളിലുമൊക്കെ പ്രതിരോധം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത്. അപ്പോൾ ഒരുപാട് സായുധ സംവിധാനത്തെ അതിർത്തി ഭാഗങ്ങളിൽ വിന്യസിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് ആ രാജ്യത്തിന്റെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി ഇപ്പോഴും അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഐഡിയ ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് നടത്തുന്ന യുദ്ധങ്ങൾ മുഴുവനും ആകാശ യുദ്ധങ്ങളാണ്, മിസൈലുകൾ വഴിയുള്ള യുദ്ധമാണ്, അതും ശക്തിയുള്ള മിസൈലും വൈദൂരമുള്ള മിസൈലും വഴിയുമാണ്. അപ്പൊ അതിർത്തിയിൽ മുഴുവനും സൈനികർ കാവൽ നിന്നത് കൊണ്ടോ ടാങ്കുകൾ നിരത്തിയത് കൊണ്ടോ ഈ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അയൺ ഡോം ഒരു പരിധിവരെ മാത്രമേ ഇതിന് പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ അതിന്റെ പരിധി കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് സ്ഫോടനങ്ങൾ നടക്കും, വലിയ അക്രമങ്ങളും വലിയ സംഭവങ്ങളും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധി, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗസയിൽ നിന്ന് ഒരു വേള സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ഇവിടെ അതിർത്തിയിൽ വിന്യസിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു, അതിന്റെ ഭാഗമാണ്. മാത്രമല്ല പുതിയ പുതിയ ആളുകളോട് ഇവരുടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഔദ്യോഗികപരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈന്യത്തിൽ ചേരണം. ഈ ഇസ്രായേലിനെതിരെ ആരാണ് യുദ്ധം ചെയ്യുന്നത്, അവർ നമ്മുടെ ശത്രുക്കളാണ്, അവർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന തരത്തിലൊക്കെ. എന്നാൽ ഇത് ഈ കാര്യത്തിൽ ഒരു നിസ്സഹകരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇസ്രായേലിന്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഉക്രൈന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കീന്റെ അടുത്ത് ഒരു കഴിഞ്ഞ മാസമാണ് പറഞ്ഞത് പരമാവധി യുവാക്കളെല്ലാം എന്ത് ചെയ്യണം, സൈന്യത്തിൽ ചേരണം, നമ്മൾ കടുത്ത പ്രതിസന്ധിയിലാണ്, റഷ്യ തോൽപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും മുന്നേറ്റങ്ങളും ആവശ്യമാണ് എന്ന തരത്തിലൊക്കെ. അപ്പോൾ അതിനോട് ആരും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, മരണക്കുഴിയിലേക്ക് പോകാൻ വേണ്ടി ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിനോട് താല്പര്യമില്ല എന്നാണ് 95% ആളുകളും പറഞ്ഞത്. ഇങ്ങനെ വന്ന സമയത്ത് അവിടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി ആളുകൾ താല്പര്യം കാണിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സൈന്യത്തിൽ ഒരുപാട് ആളുകളുടെ കുറവുകൾ വന്നു. അപ്പോൾ ഗവൺമെന്റ് പുതിയൊരു തീരുമാനം, അവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോപ്പുലേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള അവരുടെ ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ട് ഓരോ ഏരിയയിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ടുപോയി സൈന്യത്തിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞതോടുകൂടി പരമാവധി വീട്ടിൽ നിന്നൊക്കെ യുവാക്കന്മാർ മുഴുവനും ഒളിച്ചോടി, എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ ഒളിസങ്കേതത്തിൽ നിൽക്കുന്ന രീതിയിലേക്കൊക്കെ അവിടെ തടി തപ്പിയ ഒരു വിവരം അവിടെ നിന്ന് റിപ്പോർട്ട് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇവരെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ സൈന്യത്തിന്റെ കുറവ് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു. സൈന്യത്തിന്റെ കുറവ് പ്രയാസപ്പെടുന്ന സമയത്ത് യുദ്ധ പരാജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. യുദ്ധമുഖത്ത് സൈന്യവും ആയുധങ്ങളും മനധൈര്യമുള്ള പട്ടാളക്കാരും നിർബന്ധമാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് യുദ്ധ പരാജയത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പൊ ഇസ്രായേൽ റഷ്യ 40,000 പുതിയ സൈനികരെ അവിടെ ഉക്രൈന്റെ ഭാഗങ്ങളിൽ അവർക്ക് വേണ്ടി വിന്യസിച്ചപ്പോൾ യഥാർത്ഥത്തിൽ 1,000 സൈന്യത്തെ പോലും ആ ഘട്ടത്തിൽ ഉക്രൈന് അവിടെ നിയമിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഗസയിലുള്ളത്. സൈന്യത്തിൽ നിന്ന് ആളുകൾ വിരമിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു. മാത്രവുമല്ല പരിക്ക്, ചെറിയൊരു പരിക്ക് ഏറ്റാൽ പോലും വലിയ പരിക്കാണെന്ന് സൈന്യം തന്നെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും തിരിച്ചറിയാണ്ട് ഗവൺമെന്റിന് പോലും സാധിക്കാത്ത വിഷയം. 1.5 ലക്ഷം സ്ഥിര സൈന്യവും 3.5 ലക്ഷം ടെമ്പററി സൈന്യവുമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് വെച്ചാൽ 5 ലക്ഷം. ഈ 5 ലക്ഷം സൈന്യങ്ങൾ ഉള്ള ഒരു രാജ്യമായിട്ട് പോലും അവർക്ക് യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ നമ്മൾ അറിയാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ സൈന്യത്തിലേക്ക് ആളുകൾ യുവാക്കളെ ആകർഷിക്കുന്നില്ല. മുമ്പ് അതിന് വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ രാജ്യവും രാജ്യത്തിന്റെ ഭരണഘടനയും ഗവൺമെന്റും അതിന്റെ സംവിധാനവും എല്ലാം ഒരു മതവുമായിട്ടുള്ള മതത്തിന്റെ ചട്ടക്കൂട്ടിനോട് ചേർന്നുകൊണ്ട് അവർ കൂട്ടി വായിക്കൽ സാധാരണയായിരുന്നു.
അതെ, ജൂത വിഭാഗം എന്ന് പറയുന്നത് ആ രാജ്യം അങ്ങനെ, സൈന്യം അങ്ങനെ, സംവിധാനം അങ്ങനെ, ഭരണഘടന അങ്ങനെ. അപ്പൊ രാജ്യത്തിന് നേരെ ഒരു അക്രമമോ ഒരു വിഷയമോ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ജൂത മത ആചാര പ്രകാരം അല്ലെ വിശ്വാസ പ്രകാരം അവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വാസത്തിനൊക്കെ ഇപ്പോൾ അവര് ഗസയുമായിട്ടുണ്ടായിരിക്കുന്ന ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം അവരുടെ നിലപാട് തന്നെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ജീവൻ തന്നെയാണ് വലുത് എന്ന തരത്തിലേക്ക്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനല്ല ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്, അവരുടെ ജീവനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന്റെ കുറവ് വല്ലാതെ ഉണ്ട്. ആ കുറവ് പരിഹരിക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് പരിഹരിക്കണമെങ്കിൽ സൈന്യത്തിന്റെ ആളുകളിൽ ഇതിലേക്ക് ആകർഷിച്ചു വരണം. ആകർഷിച്ചു വരുന്നില്ല, ആളുകൾ കൊഴിഞ്ഞു പോകുന്നു. മാത്രമല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ തങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം പോലുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇതിന് പരിഹാരം കാണും എന്ന ചോദ്യം ജനങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പ്രതിനിധികൾ, നമ്മളെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. അതിന് ജനങ്ങൾ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അപ്പോൾ പരിഹാരമല്ലോ. യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്നെ യുദ്ധം ഇല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? നിങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നടത്തി കാണിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്കും മാത്രമല്ല യുദ്ധത്തിലേക്ക് കയറാൻ താല്പര്യം നിങ്ങൾ പറയുന്ന ആളുകൾക്കും വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ടാവും. ഒന്നുകിൽ ഗസ ഈ ഹമാസിനെ ഇല്ലാതാക്കണം, നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അല്ല അവരെ ബങ്കറുകൾ തകർക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തേക്ക് ഇനി ഒരു അക്രമമില്ലാത്ത രീതിയിൽ സംവിധാനം ഒരുക്കണം, അതും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം December 31 അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് വന്നത്. 1000-ലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്ന് പറയുന്നു. അതിൽ പരമാവധിയൊക്കെ അയൺ ഡോമിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറമുള്ളത് മുഴുവനും ആ രാജ്യത്തെ വീട് പൊട്ടിയിട്ടുണ്ട്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും വലിയ തകർച്ചയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തില്ല, ജനങ്ങൾ സുരക്ഷിതരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കുകയില്ല. കാരണം ഓരോ ദിവസം വീട് വിട്ട് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കാരണം ഏരിയകൾ തിരിച്ചുകൊണ്ടുള്ള ആക്രമണം ഇപ്പൊ നടക്കുന്നത്. ഒരു ഏരിയയിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അതേ ഏരിയയിലേക്കല്ല, ഏരികൾ തിരിച്ച് വേറൊരു ഭാഗത്തേക്കാണ് ഹൂത്തി വിമതരാണെങ്കിലും ഇവര് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് ചോദിച്ചാൽ ഒരു മേഖല സുരക്ഷിതരല്ല എന്നുള്ളതാണ് സ്ഥിതി. ഭക്ഷണത്തിനും ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ വലിയ പ്രയാസം ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ലോകത്തിനറിയാം. കുടിവെള്ളപാട പ്രശ്നമാണ്, ഭക്ഷണം പ്രശ്നമാണ്, മരുന്ന് പ്രശ്നമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമായി ഗസയിലെ നിവാസികൾ ഫലസ്തീനികൾ മാറിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിടത്തേക്ക് അവിടെയും പോകുന്നു. എന്ന് വെച്ചാൽ അവരെല്ലാ സമയത്തും മിസൈൽ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ സൈറൺ നിലക്കുന്ന ഒരു സമയം പോലും ഇസ്രായേലിന്റെ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. സൈറൺ മുഴങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ വരുന്ന സമയത്ത് സുരക്ഷാ താവളങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ സൈറൺ മുഴങ്ങൽ. എല്ലാ ബിൽഡിംഗിന്റെ അകത്തും അണ്ടർഗ്രൗണ്ടിൽ വലിയ ഗർത്തങ്ങളും ഗുഹങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും ഇതിനുള്ളിലേക്ക് ഓടേണ്ടി വരും, അതല്ലെങ്കിൽ അതിന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സൈറൺ മുഴങ്ങും. അങ്ങനെ ആ സമയത്ത് അവർക്ക് ഭക്ഷണ പ്രശ്നമാണ്, വെള്ള പ്രശ്നമാണ്, അതുപോലെ വസ്ത്രങ്ങൾ പ്രശ്നം, എല്ലാ പ്രാധാന്യപരമായിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു. ഭക്ഷണം പുറത്തുണ്ടെങ്കിൽ അത് അകത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനമില്ല. കുടിവെള്ളം പുറത്തുണ്ടെങ്കിൽ അകത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനമില്ല. ഇനി അകത്ത് കുടിവെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ആളുകൾ കുടിച്ചു തീർക്കും. ഒരു ഫ്ളാറ്റ് സംവിധാനം യഥാർത്ഥത്തിൽ ഇസ്രായേലും വലിയ രീതിയിലുള്ള ഫ്ളാറ്റ് സംവിധാനം, വീട് സംവിധാനമല്ല. ഗസയിലും അങ്ങനെയാണ്, ഇസ്രായേലും അങ്ങനെയാണ് ഫ്ളാറ്റ് സംവിധാനം. അപ്പോൾ 10 നില ഫ്ളാറ്റിലുള്ള ആളുകളൊക്കെ ഒരു അണ്ടർഗ്രൗണ്ടാണ് ഈ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിയിലുണ്ടാവുക. അവിടേക്ക് സുരക്ഷാ താവളം ഒരുക്കി കഴിഞ്ഞാൽ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പുറത്ത് വരാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഈ സൈറൺ മുഴങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവരെയും അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ അവർ വല്ലാത്ത രീതിയിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഹമാസ് മോഡൽ ആക്രമണം ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുകയില്ല. ആ ദുരന്തത്തെ എത്രത്തോളം മരിക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലൊരു ഭയപ്പാട് ഈ അക്രമം കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.